हाय फ्रेंड्स अस्सलाम वालेकुम वेलकम टू तस्नीस वर्ल्ड अब या वन स्नाकी रेसीपी आईटा नमुक ईसी आईटा पेटी कोवक फ्रेड रेसीपी आईटे अब इतने तैयार नोक मुंबई निदायटे चानल का प्लस सब्सक्रैबे अल अड़ू मरकर क्लिक अब नमुक ना टेस्टी आवक फ्रई उड़ा नोक അതിനായിട്ട് ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നീളത്തിലല്ല നമുക്ക് റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ നീളത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് വല്ലാതെ കട്ടിയില്ലാതെ വേണം നമ്മൾ നൈസ് ആയിട്ട് വേണം ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് എന്നത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അതുപോലെ നമുക്കിപ്പോ പലചകൊക്കെ നമ്മൾ നീക്കുമ്പോൾ നമുക്ക് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷും കൂടിയാണ് ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവിന് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിന്റെ പൊടി അതുപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോളാണ് കോവക്കയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല ഇറങ്ങി കിട്ടുള്ളൂ ഇപ്പോ ഇതാ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇപ്പോ സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കോവക്ക ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോ ഇത് ഫ്രൈ ചെയ്യാനാണ് അപ്പോൾ ഇതിലേക്ക് നിറച്ചൊന്നും ഇട്ട് കൊടുക്കരുത് ഈ ചട്ടിയിൽ ഇങ്ങനെ കൊള്ളുന്ന അത്ര ഇട്ട് കൊടുത്താൽ മതി മേലക്കുമേലെ നിന്നിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലേ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഫ്രൈ ആയി കിട്ടൂല ചിലത് വെന്തിട്ടുണ്ടാവും ചില ഭാഗം വെന്തിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ കിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തെടുക്കുമ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ സ്മെല്ലൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതുപോലെ ഒരു രണ്ട് പച്ചമുളകും കൂടെ നടുക്ക് കീറിയിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ അപ്പോഴേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ പിന്നെ കുറച്ച് ടൈം എടുക്കും ഇത് വെന്ത് വരാനായിട്ട് അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു കോവയ്ക്ക ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കൂട്ടാനും വേണ്ട ഇത് മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു ഇപ്പോൾ ഇതാ ഏകദേശം ഇങ്ങനെ ആയിട്ട് വരുന്നുണ്ട് ഇനി ഒന്നും കൂടെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഏകദേശം എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത് അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും